കടത്തനാടൻ മണ്ണിൽ പൂഴിക്കടകൻ പാറിച്ച തച്ചോളി ഉദയനൻ്റെ പോരാട്ട വീര്യം കൊണ്ടും ചോര കൊണ്ടും ചുവന്ന ഭൂമിയാണ് വടകര ലോക്സഭാ മണ്ഡലം കോലിബി സഖ്യമടക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഒരുപാട് കണ്ട ദേശമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ അരു കൊണ്ട് വിറങ്ങലിച്ചു പോയ രാഷ്ട്രീയ ഇടനാഴി അവിടെ വീണ്ടും ലോക്സഭയുടെ അംഗത്തട്ട് വരുമ്പോൾ ഉറുമയും പരിചയം വാളുകളുമെല്ലാം മിന്നൽപ്പിണരുയർത്തുമെന്ന് തീർച്ചയാണ് വർഷങ്ങളോളം സി പി എം ഉരുക്കു കോട്ട കെട്ടി കാത്തു സൂക്ഷിച്ച വടകര മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമാണ് രണ്ടായിരത്തി നാലിലാണ് സി പി എമ്മിന്റെ അവസാന ജയം അതൊരു ഒന്നൊന്നര ജയമായിരുന്നു ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എതിരാളി എം ടി പത്മ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് സതീദേവിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഒൻപതായതോടെ കഥ മാറി ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് ആറമ്പിയുണ്ടാക്കി സി പി എം ആടി ഉലഞ്ഞു സതീദേവി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അരലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സതീദേവിയെ തളച്ചു ആ ഞെട്ടലിൽ നിന്ന് ഇന്നും പാർട്ടി മാറിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളി ജയിച്ചു എതിരിടാൻ കണ്ണൂരിൽ നിന്ന് നിലവിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെ ഇറക്കി തലശ്ശേരി നിയമസഭാ മണ്ഡലം കൂടി വടകരയുടെ ഭാഗമായതിനാൽ മണ്ഡലം ഷംസീറിലൂടെ തിരിച്ചു പിടിക്കാമെന്നായിരുന്നു കണക്കൂട്ടൽ പക്ഷേ പിഴച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും പിണറായിയുടെ കുലമ്പുത്തി പ്രയോഗവും പാർട്ടി വിലക്ക് മറികടന്ന് വി എസ് അച്യുതാനന്ദൻ ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചതുമെല്ലാം സി പി എമ്മിനെ തിരിച്ചടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ കടത്തനാടൻ അങ്കത്തട്ടിൽ പതിനെട്ടാമത്തെ അടവ് പ്രയോഗിക്കാൻ കരുത്തനായ പി ജയരാജനെ പാർട്ടി ഇറക്കി മറുവശത്ത് അടവും തടവുമെല്ലാം നന്നായിട്ട് അറിയാവുന്ന കെ മുരളീധരനും പോർവിളിയും കച്ചമുറുക്കലുമായി അങ്കത്തട്ട് കലുഷിതമായി വോട്ട് വോട്ടെണ്ണിയപ്പോൾ കെ മുരളീധരൻ എൺപത്തിനാലായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറി തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം മുൻപ് തലശ്ശേരി പെരുങ്ങളം വടകര പേരാമ്പ്ര കൊയിലാണ്ടി നാദാപുരം മേപ്പയൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു വടകര മണ്ഡലം മേപ്പയൂരാണ് പേരുമാറി കുറ്റ്യാടിയായത് വടകരയുടെ ചരിത്രമായി മാറിയ ലോക്സഭാ സാമാജികൻ കെ പി ഉണ്ണികൃഷ്ണനായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ അഞ്ച് വട്ടമാണ് ഉണ്ണികൃഷ്ണൻ വടകരയുടെ എം പി ആയത് ആറാം വട്ടം കളമാറി മത്സരിച്ചപ്പോൾ സി പി എമ്മിലെ ഒ ഭരതിനു മുമ്പിൽ കാലിടറി അപ്പോഴെല്ലാം മണ്ഡലം ഇടതുപക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ടി പി ചന്ദ്രശേഖരൻ സി പി എം ഇട്ടപ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് മറ്റൊരു ചരിത്രം അന്ന് സതീദേവിയെ തോൽപ്പിക്കാൻ ചന്ദ്രശേഖരൻ പിടിച്ച ഇരുപതിനായിരം വോട്ടും മുല്ലപ്പള്ളിയുടെ ജയത്തിന് മാറ്റുകൂട്ടിയിരുന്നു മൂന്ന് തവണ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ ക്ഷീണത്തിലായിരിക്കെ കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റും സി പി എമ്മിന് നഷ്ടമായി അതും പാർട്ടിയുടെ ആ ജന്മശത്രു ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമയോട് വടകരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലൊതുക്കിയിരുന്ന ഇടതുപക്ഷത്തിന് വടകര നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തവണ ലോക്സഭയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയമസഭാ മണ്ഡലവും തിരിച്ചുപിടിക്കുകയാണ് ഇനിയുള്ള ഭകീരഥ പ്രയത്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ആശങ്കയില്ല നിലവിലെ എം പി കെ മുരളീധരൻ തന്നെ ഇത്തവണയും സ്ഥാനാർത്ഥിയാവും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ വടകരയിൽ മുരളീധരൻ രാഷ്ട്രീയ ഭേദമന്യേ സ്വീഹാര്യനായി കഴിഞ്ഞു തുടക്കത്തിൽ ഇനി മത്സരിക്കാനില്ലെന്നൊക്കെ നിലപാടെടുത്തെങ്കിലും മത്സരിക്കുന്നെങ്കിൽ വടകര മാത്രമെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുക്കങ്ങളും തുടങ്ങി സി പി എമ്മിലാണ് സ്ഥാനാർത്ഥി ആരാകണമെന്നതിൽ ആശങ്കയുള്ളത് ഷംസീറിനെയും പി ജയരാജനെയും ഇറക്കിയിട്ടും രക്ഷയില്ലാത്ത മണ്ഡലത്തിൽ ഇനി ആരെന്നത് ബാലികേറ മലയാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ തിളക്കമേറിയ പ്രവർത്തനം നടത്തിയ ജനകീയായ കെ കെ ശൈലജയാണ് പരിഗണനയിൽ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ വഞ്ചിയം ഏരിയ സെക്രട്ടറിയുമായ ടി പി ബിനീഷിൻ്റെ പേരും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ ഗ്രാഫ് മുകളിലേക്കാണ് ജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇത്തവണത്തെ അനുകൂല സാഹചര്യങ്ങൾ വലിയ വോട്ട് വർധനയിലേക്ക് പോകുമെന്നാണ് നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായിരുന്നു കെ പി ശ്രീശൻ നേടിയ വോട്ട് രണ്ടായിരത്തി പതിനാലിൽ നിലവിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റായി വി കെ സജീവൻ മത്സരിച്ചപ്പോൾ എഴുപത്താറായിരത്തി മുന്നൂറ്റി പതിമൂന്നായി ഉയർന്നു കഴിഞ്ഞ തവണയും സജീവനായിരുന്നു സ്ഥാനാർത്ഥി വോട്ട് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ഇത്തവണ മണ്ഡലത്തിലുള്ള ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വി കെ സജീവൻ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു